ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇത് ഗിറ്റ് സീരീസിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ്. പാർട്ട് വൺ വീഡിയോ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും, അത് പോയി കാണുക. അതിൽ നമ്മൾ ഗിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഗിറ്റിൻ്റെ ബേസിക്സ് എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആ ബേസിക്സ് എല്ലാം കോഡ് ചെയ്ത് തുടങ്ങും. അതായത് ആ ഗിറ്റിൻ്റെ കമാൻഡ്സ് എല്ലാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഇതിൽ കൂടെ നോക്കാം. ഇവിടെ ഞാൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലും ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്നായിട്ട് രണ്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഗിറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഈ വിൻഡോ റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. പിന്നെ എൻ്റെ ഈ ഫോൾഡർ ലെഫ്റ്റ് സൈഡിലും പിന്നെ ഈ ഗിറ്റ് കമാൻഡിൻ്റെ ടെർമിനൽ നമുക്ക് ഈ സൈഡിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് റിയൽ ടൈമിൽ കാണാൻ പറ്റും എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഫസ്റ്റത്തെ കമാൻഡ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അത് ഗിറ്റ് ഇനിറ്റ് ആണ്. അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഗിറ്റ് ഫോൾഡർ കിട്ടിയത്. അടുത്ത കമാൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിറ്റ് സ്റ്റാറ്റസ് എന്താണ്. ഇവിടെ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺട്രാക്ട് ഫയൽസ്, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ, ഇൻഡെക്സ് ഡോട്ട് ജെ എസ്. അൺട്രാക്ട് ഫയൽസ് എന്ന് ഉദ്ദേശിച്ചത് ഇതെല്ലാം ഗിറ്റിന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഈ ഫയൽസ് എന്നല്ല. അപ്പോൾ ഈ ഫയൽസ് ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ആയിപ്പോലും നമുക്കിപ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം അത് ഗിറ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഈ ഒരു ഇതിന് സ്റ്റേജിങ് എന്നാണ് പറയുക. പക്ഷേ ഇതിപ്പോൾ സ്റ്റേജിങ്ങിലായിട്ടില്ല, ഇത് കാരണം അൺട്രാക്ഡ് ആണ്. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഗിറ്റ് ആഡ്, പിന്നെ ഫയൽ നെയിം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നടിച്ചിട്ട് എൻ്റർ അടിക്കും. ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെസ്സേജും കാണില്ല, എററും കാണില്ല. പക്ഷേ ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ഫയൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ, അൺട്രാക്ട് ഫയൽസ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ്. അപ്പോൾ അതായത് ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ സ്റ്റേജിങ്ങിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഗിറ്റ് ഹബിൽ ഡിപ്ലോയ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ വെർഷൻ ഓൾറെഡി ട്രാക്ക് ചെയ്തു, പക്ഷേ ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ഇപ്പോഴും ട്രാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ പച്ച കളറും ചുവപ്പ് കളറും. അപ്പോൾ നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുള്ള ഫയൽ ഈ എം ടി ഫയലാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഓക്കെ അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഇവിടെ നമുക്ക് ജസ്റ്റ് ബേസിക് എച്ച് ടി എം എല്ലിൻ്റെ സിൻടാക്സ് എല്ലാം ഓട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് എച്ച് ടി എം എൽ കോഡ് എഴുതി. ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഗിറ്റിൻ്റെ ടെർമിനലിൽ പോയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഇപ്പോൾ റെഡ് കളറാണ്. അതായത് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, പക്ഷേ ഈ വെർഷൻ ട്രാക്ക് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വെർഷനായിരിക്കും പോവുക, കാരണം ഇതാണ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റേജിങ്ങിൽ കിട്ടിട്ടുള്ളത്, സ്റ്റേജിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്ത ഫയൽസ് എല്ലാം ട്രാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്രൊജക്ട് ഡിലീറ്റ് ആയി പോയിട്ടെങ്കിൽ നമ്മളിപ്പോൾ ഗിറ്റ്ഹബിൽ പോയിട്ട് പുള്ള് ചെയ്താൽ നമുക്ക് ഈ വെർഷൻ മുതലുള്ളതായിരിക്കും കിട്ടുക, ഈ ലേറ്റസ്റ്റ് വെർഷൻ കിട്ടില്ല. അപ്പോൾ അതിനു നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ സെയിം കമാൻഡ് ആയിരിക്കും ഉപയോഗിക്കുക, ഗിറ്റ് ആഡ് പിന്നെ ഫയൽ നെയിം. പക്ഷേ ഇപ്പോൾ നമ്മളെ കേസിൽ ഇവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഉണ്ട്, ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ഉണ്ട്. ഇത് മോഡിഫൈഡ് ആണ്, പക്ഷേ ഇത് ട്രാക്ക് ചെയ്തിട്ടേ ഇല്ല. പിന്നെ അതേപോലെ നമുക്കിവിടെ മൂന്നാല് ഫയൽസ് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാ ഫയൽസിൻ്റെ പേരിങ്ങനെ അടിക്കണേൻ്റെ പകരം ഷോർട്ട്കട്ട് ആയിട്ടാണ് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ്. ഇതടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫയൽസും ട്രാക്ക് ചെയ്യാനിടും. ഇനിയിപ്പോൾ ഇവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞ് കാണാം, നമുക്കിതാ നമ്മളുള്ള എല്ലാ ഫയലും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ട്രാക്ക് ചെയ്ത വെർഷനാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള വെർഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഇപ്പോൾ ട്രാക്ക് ചെയ്യേണ്ട, കാരണം നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ചേഞ്ചസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഈ കമൻ്റ് അടിക്കാം, ഗിറ്റ് ആർ എം ഡാഷ് ഡാഷ് കാഷ്ഡ് പിന്നെ ഫയൽ നെയിം. ഗെറ്റ് ആർ എം ഡാഷ് ഡാഷ് കാഷ്ഡ് ഫോർ എക്സാമ്പിൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ഇതടിച്ചിട്ട് എൻ്റർ അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലിന് ട്രാക്ക് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ അൺട്രാക്ട് ഫയലായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ട്രാക്ക് ചെയ്ത് ശരിയായില്ല, ഇനിയും കുറേ ചേഞ്ചസ് എടുത്ത് ട്രാക്ക് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ വളരെ റെയർ കേസസിലാണ് ചെയ്യാറുള്ളൂ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചേഞ്ചസ് എല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും കൂടി ട്രാക്ക് ചെയ്യാനിടാം. അപ്പോൾ ഇതിനായി ഗിറ്റ് ആഡ് ഡോട്ട് അമർത്തിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫയൽസും അൺട്രാക്ക് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഫയൽസും ഇപ്പോൾ ട്രാക്കാണ്. ഇനിയിപ്പോൾ ഗിറ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫയലും ഒരുമിച്ച് ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ ഗിറ്റ് ആർ എം ഡാഷ് ഡാഷ് ക്യാഷ് എന്നടിച്ചതിന് ശേഷം ഫയൽ നെയിമിന് പകരം ഡാഷ് ആർ അടിക്കും. ഡാഷ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത് റിക്രസീവ് ആണ്, റിക്രസീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എല്ലാ ഫയൽസിൽ കൂടെയും പോയിട്ട് അത് അൺട്രാക്ക് ചെയ്യും. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഡോട്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫയൽസും അൺട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചാൽ നമുക്കിവിടെ എല്ലാ ഫയൽസും അൺട്രാക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിത് ട്രാക്ക് ചെയ്യാം, ഗിറ്റ് സ്പേസ് ആഡ് ഡോട്ട് അടിക്കാം. ഇനി നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഗിറ്റ് കമ്മിറ്റ്, ഈ ഗിറ്റ് കമ്മിറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു മെസ്സേജ് എഴുതലാണ്. അതായത് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ കാട്ടി മുമ്പ്, ഗിറ്റ് ഹബിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ കാട്ടി മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതണം. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ട്രാക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫയൽസിലെല്ലാം നമ്മൾ എന്ത് ചേഞ്ചസ് ആണോ വരുത്തിയത് ആ മെസ്സേജ് ആയിരിക്കും നമ്മൾ യൂഷ്വലി കമ്മിറ്റിൽ എഴുതാം. വേറൊരു ഡെവലപ്പർ അല്ലെങ്കിൽ നമ്മൾ തന്നെ വേറൊരു ദിവസം വന്നിട്ട് ഗിറ്റ് ഹബിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക്
പ്രീവിയസ് വെർഷനിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഓക്കെ ആ ദിവസം ഞാൻ ഈ ചേഞ്ചസ് ആണ് വരുത്തിയത്. അപ്പോൾ അതിനെ നമ്മളിവിടെ ഗിറ്റ് കമ്മിറ്റ് എൻ്റർ അടിക്കും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് തുറക്കും. അപ്പോൾ ഈ ഇൻ്റർഫേസ് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട, ഇതൊരു എളുപ്പമായിട്ടൊരു മെത്തേഡ് ഞാൻ കാണിച്ചിരുന്നായിരിക്കും. പക്ഷേ ഇത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഗിറ്റ് കമ്മിറ്റ് ഈ വഴി കാണിച്ചു തന്നത്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽസിൻ്റെ പേരുകളൊക്കെ കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഹാഷ് ഇട്ടിട്ടതെല്ലാം കമൻ്റാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എഫക്റ്റീവ് ഇല്ല, ഇത് ജസ്റ്റ് ഒരു കമൻ്റ് പോലെ കാണിച്ചിരുന്നതായിരിക്കും എന്താണ് ഇവിടെ നടക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രാക്ക് ചെയ്ത ഫയൽസാണ് ഇവിടെ കാണിച്ചിരുന്നത്. പക്ഷേ നമുക്കിവിടെ നമ്മളെ കമ്മിറ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഐ അമർത്തും. ഐ അമർത്തിയാൽ ഇൻസേർട്ട് മോഡാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇനി എന്തുവേണം ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇനീഷ്യൽ കമ്മിറ്റ് എന്നായിരിക്കും എല്ലാ പ്രൊജക്റ്റിലും ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഐ ഹാവ് ആഡഡ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആൻഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ഫയൽ എന്നോ എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാനിവിടെ ഇനീഷ്യൽ കമ്മിറ്റ് എന്നാണ് എഴുതുന്നത്. അത് എഴുതിന് ശേഷം നമ്മൾ എസ്കേപ്പ് അമർത്തും. എസ്കേപ്പ് അമർത്തിന് ശേഷം കോളിൻ ഇടും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ടൈപ്പ് ആവുന്നത്. എസ്കേപ്പ് അമർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് പോയി. ഇവിടെ കോളിൻ ഇടും, ഡബ്ല്യു ക്യൂ, അതായത് റൈറ്റ് ആൻഡ് ക്വിറ്റ് എന്നാണ്. റൈറ്റ് ചെയ്തതിന് ശേഷം ക്വിറ്റ് ചെയ്യൽ. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ മെസ്സേജ് ഇനീഷ്യൽ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ടു ഫയൽസ് ചേഞ്ച്, നമ്മൾ രണ്ട് ഫയൽസാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ ഫയൽസാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഗിറ്റ് സ്റ്റേറ്റസ് എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നത്തിങ് ടു കമ്മിറ്റ് വർക്കിംഗ് ടു ക്ലീൻ എന്നാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മൾ എല്ലാ ഫയൽസും ട്രാക്ക് ചെയ്യാനിട്ടു എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ആ കമ്മിറ്റും തന്നെ ഈസി മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിതാ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുത്തുന്നു. ഡോക്യുമെൻ്റ് എന്നുള്ളത് ഡോക്യുമെൻറ്റ്സ് ആക്കിയിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ മോഡിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗിറ്റ് ആഡ് ഡോട്ട് അമർത്തിയാൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആഡ് ആവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗിറ്റ് ഡോട്ട് ഗിറ്റ് സ്പേസ് സ്റ്റേറ്റസ് അടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ ട്രാക്ക് ചെയ്യാൻ റെഡിയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗിറ്റ് കമ്മിറ്റ് എൻ്റർ അടിക്കുന്നതിന് പകരം ഡാഷ് എം സ്പേസ് ഡബിൾ കോട്സ്. ഇതിൻ്റെ അർത്ഥം ഡാഷ് എം എന്ന് പറഞ്ഞ മെസ്സേജാണ്. ഡബിൾ കോട്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ മെസ്സേജ് എഴുതും. അപ്പോൾ ഡയറക്റ്റ് മറ്റ് ഇൻ്റർഫേസിൽ പോയി എഴുതുന്നതിൻ്റെ പകരം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും മെസ്സേജ് ചെയ്താൽ. അപ്പോൾ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും ചേഞ്ച്ഡ് ടെക്സ്റ്റ് ഓഫ് ടൈറ്റിൽ ടാഗ്, കാരണം ഞാൻ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റാണ് മാറ്റിയത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് ടെക്സ്റ്റ് ഓഫ് ടൈറ്റിൽ ടാഗ് എഴുതിയത്. ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ ഫയൽസും ഇപ്പോൾ ട്രാക്ക് ചെയ്യാനായി. ഇനി നമുക്ക് ബ്രാഞ്ചിങ്ങും മെർജിങ്ങൾക്കൊക്കെ എത്തുന്നതിനെക്കാട്ടി മുമ്പ് ജസ്റ്റ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എൻ്റെ ഒരു ഫയൽ ഉണ്ട്, ലോഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ. എനിക്ക് ഈ ലോഗ് ഡോട്ട് ടി എക്സ് ടി ട്രാക്ക് ചെയ്യണ്ടോ? അതായത് ഞാൻ ഗിറ്റ് ഹബിലേക്ക് പ്രൊജക്ട് ഡിപ്ലോയ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ലോഗ് ഡോട്ട് ടി എക്സ് ടി വേണ്ട, അത് ജസ്റ്റ് എൻ്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് ബാക്കിയുള്ള എല്ലാ ഫയൽസാണ് വേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനായി ഡോട്ട് ജി ഐ ടി ഐ ജി എൻ ഒ ആർ ഇ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഈ ഗിറ്റ് ഇഗ്നോറിൽ നമ്മൾ എഴുതുന്ന ഫയൽസ് എല്ലാം ഗിറ്റ് ഇഗ്നോർ ചെയ്യും ട്രാക്ക് ചെയ്യുന്ന ടൈമിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ലോഗ് ഡോട്ട് ടി എക്സ് ആണ് ഇഗ്നോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ലോഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് എഴുതും, സേവ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ വന്നിട്ട് ജസ്റ്റ് യെസ് റിമൂവ് ചെയ്യാണ്, ജസ്റ്റ് വേറൊരു ഫയൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മോഡിഫൈഡ് ഫയൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ, അൺട്രാക്ട് ഫയൽസ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ലോഗ് ഡോട്ട് ടി എക്സ് ടി കാണുന്നില്ല, കാരണം ഗിറ്റ് ഇഗ്നോറിൽ ഇട്ടതുകൊണ്ടാണ് ഈ ഗിറ്റ് ലോഗ് ഡോട്ട് ടി എക്സ് ടി ഇഗ്നോർ ചെയ്തത്. പക്ഷേ ഗിറ്റ് ഇഗ്നോർ ആഡ് ആവും, കാരണം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല, നമ്മൾ ആ ഫയലാണ് ഇതിൽ അപ്പെൻഡ് ചെയ്യുന്നത്. അത് സാധാ ഒരു ഫയൽ പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മളിവിടെ ഗിറ്റ് ആഡ് അടിക്കും. ഇവിടെ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് സ്പേസ് എം ടി മെസ്സേജിൻ്റെ ഉള്ളിൽ ആഡഡ് ഗിറ്റ് ഇഗ്നോർ ഫയലിന് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഈ കമ്മിറ്റിൽ ഞാൻ ഈ ഫയൽസാണ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചാൽ നമ്മൾ വർക്കിംഗ് ട്രീ ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫയൽസോ ഫോൾഡറോ ഒക്കെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗിറ്റ് ഇഗ്നോർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോൾഡർ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ അതിനായി ഞാനിവിടെ ജി എസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഫോൾഡർ എനിക്ക് ഇഗ്നോർ ചെയ്യണം, വേണമെങ്കിൽ ഇതിനുള്ളൊരു ഫയലും ഇടാം, അതും ഓട്ടോമാറ്റിക് ഇഗ്നോർ ആവും, കാരണം നമ്മൾ ഫോൾഡർ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഫയലും ഇഗ്നോർ ആവുന്നതാണ്. ഇവിടെ ആപ്പ് ഡോട്ട് ജി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഫോൾഡർ നമുക്ക് ഇഗ്നോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഗിറ്റ് ഇഗ്നോറിൽ പോയിട്ട് സാധാ ടെക്സ്റ്റ് സാധാ ഫയൽ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ആ ഫയൽ നെയിം എഴുതി, പക്ഷേ അത് ഫോൾഡർ ആയതുകൊണ്ട് നമ്മൾ സ്ലാഷ് ഇട്ടിട്ടായിരിക്കും എഴുതാം. നമ്മൾ ജെ എസ് എന്ന് എഴുതും. എന്നിട്ട് സേവ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ പോയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡിഫൈഡ് ഗിറ്റ് ഇഗ്നോർ, കാരണം നമ്മൾ ഓൾറെഡി ഇതിട്ട് കഴിഞ്ഞു. പക്ഷേ ജെ എസ് ഫോൾഡർ വരില്ല, കാരണം നമ്മളത് ഇഗ്നോർ ചെയ്തു. ഇനി നമ്മളിവിടെ ഗെറ്റ് ആഡ് അടിക്കും. ഗെറ്റ് കമ്മിറ്റ് എം പിന്നെ മെസ്സേജ് ഇഗ്നോർഡ് ജെ എസ് ഫോൾഡർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗിറ്റ് ആഡും ഡോട്ട് ഒഴിവാക്കാനുള്ള ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ വന്നിട്ട് ഒരു ചേഞ്ച് കൂടി വരുത്തി എസ് എന്നിട്ടു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് എന്നടിച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കിവിടെ കാണാം മോഡിഫൈഡ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ഇപ്പോൾ ഈ ഫയലിൽ ഇപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ നോർമലി നമ്മൾ എഴുതാം ഗിറ്റ് ആഡ് എന്നാണ്. ഗിറ്റ് ആഡ് ഒന്നുകിൽ ഫയൽ നെയിം എഴുതും അല്ലെങ്കിൽ ഡോട്ട് എന്ന് എഴുതും. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഗിറ്റ് കമ്മിറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ്. അപ്പോൾ അതായത് ഗിറ്റ് ആഡ് എഴുതുന്നതിൻ്റെ പേര് നമ്മൾ ഡയറക്റ്റ് കമ്മിറ്റിലേക്ക് പോകും. ഗിറ്റ് കമ്മിറ്റ് ഡാഷ് എ, പിന്നെ നമ്മൾ ഡാഷ് എം ഫോർ മെസ്സേജ് ഇടും, ഡബിൾ കോഡ്സിനുള്ളിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്. ഇവിടെ നടക്കുന്ന വെച്ചാൽ നമ്മൾ ട്രാക്കും മെസ്സേജും ഒരു ടൈമിൽ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങളെ ഫയൽ ഓൾറെഡി ട്രാക്ക് ആണെങ്കിൽ മാത്രമാണ് ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആ ഫയൽ ട്രാക്കിങ്ങിൽ പെടുന്നില്ല. അപ്പം ആ ഫയൽ നിങ്ങൾ ആദ്യം ട്രാക്ക് ചെയ്തതിന് ശേഷം ഗിറ്റ് ആഡ് ഡോട്ട് അമർത്തി ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ ട്രാക്ക് ചെയ്ത ഫയൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കമാൻഡ് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ട്രാക്ക് ചെയ്യാത്തൊരു ഫയൽ, അതായത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നിങ്ങൾക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇതാ ആഡും ആയി കമ്മിറ്റും ആയി, രണ്ടും ഒരേ ടൈമിൽ തന്നെ ആയി. ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് മെർജിങ്ങും ബ്രാഞ്ചിങ്ങും എന്താണെന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.